ഹായ് ഫ്രണ്ട്സ്, ലെൻസ് ആൻഡ് മീ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേശീയ പൗരത്വ രജിസ്റ്റർ NRC, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺ. ഇന്ന് NRCയെ ചൊല്ലി നമ്മുടെ രാജ്യത്താകമാനം വൻ പ്രതിഷേധം അലയടിക്കുകയാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഇവിടെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചല്ല, നേരെ മറിച്ച് ഇത്തരം നിയമങ്ങൾ ഒരു രാജ്യത്ത് നടപ്പാക്കപ്പെടുമ്പോൾ നമ്മൾ ഓരോ പൗരന്മാരും കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ, ചില നടപടിക്രമങ്ങൾ, അവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജന്മം കൊണ്ട് നമുക്ക് പൗരത്വം ലഭിക്കുന്ന മൂന്ന് ഘട്ടങ്ങൾ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. 1950 ജനുവരി 26 ശേഷവും 1987 ജൂലൈ 1 മുമ്പും ഈ ഗ്യാപ്പിന് ഇടയിൽ ജനിച്ചവർക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കും. 2, മാതാപിതാക്കളിൽ ഒരാൾ 1/7/1987 ശേഷവും 3/12/2004 മുമ്പും ജനിച്ചവരായിരിക്കണം. അങ്ങനെയാണെങ്കിലും നമുക്ക് ജന്മം കൊണ്ട് പൗരത്വം ലഭിക്കും. 3/12/2004 ശേഷം ജനിക്കുന്നവരുടെ മാതാപിതാക്കൾ ഇരുവരും ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കും. അതുപോലെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റൊരാൾ നിയമവിധേന വിദേശത്തു നിന്നും ഇങ്ങോട്ട് കുടിയേറി പാർത്ത ആളും ആണെങ്കിലും അവർക്ക് ഇവിടെ ജന്മനാ തന്നെ സിറ്റിസൺഷിപ്പ് ലഭിക്കും. ആസാമിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയപ്പോൾ 1,900,000 ആളുകളാണ് പട്ടികയിൽ നിന്നും പുറത്തു പോയത്. ഇവരിൽ ഭൂരിപക്ഷം പേർക്കും മേൽപ്പറഞ്ഞ യോഗ്യതകൾ ഉള്ളവരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ പട്ടികയ്ക്ക് വെളിയിൽ പോയത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. കാരണം എന്തുകൊണ്ടെന്നാൽ അവർക്ക് മേൽപ്പറഞ്ഞ യോഗ്യതകൾ തെളിയിക്കാൻ കഴിഞ്ഞില്ല, തെളിയിക്കാൻ വേണ്ട രേഖകൾ കൈവശം ഇല്ലാതെ പോയി. അപ്പോൾ പൗരത്വ നിയമം NRC ഇവിടെ നടപ്പിലാക്കുമോ ഇല്ലയോ, ശരിയോ തെറ്റോ എന്നല്ല ഈ വീഡിയോയിലൂടെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ആസാമിൽ അവിടുത്തെ ജനങ്ങൾക്ക് നേരിട്ട ആ ഒരു പ്രതിസന്ധി, അത് നമ്മളുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നേരിടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പൗരന്മാർ മുൻകൂട്ടി എടുക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്. പൗരത്വം തെളിയിക്കാൻ ഏറ്റവും അനുയോജ്യമായ രേഖയാണ് ജനന സർട്ടിഫിക്കറ്റ്. നമുക്കോ നമ്മുടെ പൂർവികർക്കോ ജനന സർട്ടിഫിക്കറ്റ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, ആ ജനനം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, പഴയ തലമുറയിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകൾക്കും ഈ ജനന സർട്ടിഫിക്കറ്റ് എന്നൊന്നില്ല. കാരണം അവർ അത് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിയമം അവരെ അതെടുക്കാൻ നിർബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നിലവിലുള്ള നിയമമനുസരിച്ച് ജനിച്ച് 21 ദിവസത്തിനകം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിന് കഴിയാത്തവർ 30 ദിവസത്തിനകം ചെറിയ ഫൈനോടുകൂടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി അതുമല്ല, 1 വർഷത്തിനകമാണ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബന്ധപ്പെട്ട ജില്ലയിലെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ എത്ര കാലതാമസം നേരിട്ടതാണെങ്കിലും ബന്ധപ്പെട്ട RDO, റവന്യൂ ഡിവിഷണൽ ഓഫീസർ, അദ്ദേഹത്തിന് നിർദ്ദിഷ്ട അപേക്ഷ സമർപ്പിച്ച് അനുവാദം വാങ്ങി നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി ജനന സർട്ടിഫിക്കറ്റ് കാണിക്കാൻ കഴിയാതെ വരുന്ന അവസരങ്ങളിൽ എന്ത് ചെയ്യും? അതിന് ഉള്ള പോംവഴിയാണ്: 1, പൂർവികർ 1951 മുമ്പ് ഇന്ത്യക്കാരായിരുന്നു. 1951 മുമ്പ് പൂർവികർ ഇന്ത്യക്കാരായിരുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള ആധാരം, അതുപോലുള്ള മറ്റു രേഖകൾ, അത് ഹാജരാക്കുക. അതല്ലെങ്കിൽ 24/3/1971 വോട്ടർ പട്ടികയിൽ ഇടം നേടിയവർ,
ഇരുപത്തിനാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് മുമ്പ് വോട്ടർ പട്ടികയിൽ ഇടം നേടിയവർ. അതുമല്ലെങ്കിൽ ഭൂരേഖകൾ കുടിയായ്മ കാണിക്കുന്ന വാർഡുകളോ ലീസോ അവയുമായി ബന്ധപ്പെട്ട രേഖകൾ. ഭൂരേഖകൾ കുടിയായ്മ കാണിക്കുന്ന വാടകകളോ ലീസോ കാണിക്കുന്ന രേഖകൾ. നാല് പൗരത്വ സർട്ടിഫിക്കറ്റ്. അഞ്ച് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്. ആറ് അഭയാർത്ഥി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഏഴ് പാസ്പോർട്ട്. എട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ എൽ ഐ സി പോളിസി ഡോക്യുമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും. ഒമ്പത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ സർട്ടിഫിക്കറ്റുകൾ. പത്ത് എംപ്ലോയ്മെൻ്റ് സർട്ടിഫിക്കറ്റ്. പതിനൊന്ന് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ബുക്ക്. പന്ത്രണ്ട് ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്. പതിമൂന്ന് ജനറൽ സർട്ടിഫിക്കറ്റ്. പതിനാല് കോടി സംബന്ധമായ ഉത്തരവുകളോ മറ്റു രേഖകളോ. മേൽപ്പറഞ്ഞ പൂർവികരുടെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന വേളയിൽ ആ സമയത്ത് നമ്മളുടെ സർട്ടിഫിക്കറ്റും പൂർവികരുടെ സർട്ടിഫിക്കറ്റും തമ്മിൽ ബന്ധം വരണം. ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അത് തെളിയിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ബന്ധം വരാത്ത സാഹചര്യത്തിൽ നമുക്ക് അവിടെയും ഒരു ചെറിയ പോംവഴിയുണ്ട്. അത് വില്ലേജിൽ നിന്നും നമുക്ക് കരസ്ഥമാക്കാവുന്ന റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിലൂടെ വില്ലേജിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിലൂടെ നമുക്ക് ആ ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. അതുപോലെ പലപ്പോഴും ഈ പാരൻസിൻ്റെ പേരിൽ ഇൻഷുറൻസും മറ്റും വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഈ രണ്ടുപേരും ഒരാളുടേതാണ് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റും വില്ലേജിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ആ സർട്ടിഫിക്കറ്റാണ് വൺ ആൻഡ് എസ് ഐ. ഇനി നമ്മളുടെ പിതാവിൻ്റെ പേരിലാണ് രേഖയെങ്കിൽ നമ്മൾ ഒരു ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതും വില്ലേജിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അത് സംഘടിപ്പിച്ചാൽ മതി. അതുപോലെ നമ്മളുടെ ഫാമിലിയിൽപ്പെട്ട അംഗങ്ങളുടെ ഐ ഡി കാർഡുകൾ അത് ഏതും ആയിക്കൊള്ളട്ടെ, പാസ്പോർട്ട്, പാൻ കാർഡ്, വോട്ടേഴ്സ് ഐ ഡി കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ് ഏതുമായിക്കൊള്ളട്ടെ, അവയെല്ലാം കറക്റ്റാണ് എന്ന് നമ്മൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കറക്റ്റല്ലെങ്കിൽ നമ്മൾ അത് എത്രയും പെട്ടെന്ന് കറക്റ്റാക്കി വെക്കേണ്ടതാണ്. അതിന് ഇവിടെ പല സംവിധാനമുണ്ട്. അക്ഷയയിൽ പോയി പെട്ടെന്ന് നമുക്കത് ചെയ്യാവുന്നതാണ്. പേരുകളും അഡ്രസ്സുകളും മറ്റും തിരുത്താനും അതുപോലെ തന്നെ പുതിയത് കൂട്ടിച്ചേർക്കാനും എല്ലാം ഉള്ള സൗകര്യം ഇന്നിവിടെ ഓൺലൈൻ സൗകര്യം ഉള്ളതുകൊണ്ട് വീട്ടിലിരുന്ന് പോലും അറിയാവുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും മുൻഗണനാക്രമത്തിൽ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം. നമ്മളുടെ പക്ഷം ക്ലിയറാക്കി വയ്ക്കുക, നമ്മളുടെ ഐ ഡി കാർഡുകളും രേഖകളും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈവശം വയ്ക്കുക. ഏത് സമയത്തും ഏത് തരം പരീക്ഷണങ്ങളെയും നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് നമ്മളുടെ അശ്രദ്ധ നമുക്ക് തന്നെ പാരയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക.